അപ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെയാണത്? നമ്മളൊരാളെ സഹായിച്ചാൽ നമുക്കെങ്ങനെയാണ് അതിൻ്റെ ഫലം തിരിച്ചു കിട്ടുക, അതിൻ്റെ പലിശയും കൂട്ടുപലിശയും തിരിച്ചു കിട്ടുക? സാമ്പത്തിക സഹായമായിട്ട് തന്നെ വേണമെന്നില്ല, അത് ആ തിരിച്ചു കിട്ടണം. നമ്മൾക്കോ നമ്മളുടെ മക്കൾക്കോ അവരുടെ മക്കൾക്കോ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ അന്ന് അവരെ സഹായിക്കാനും ആളുകളുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അതാണ് ഏറ്റവും വലിയ നിക്ഷേപവും ഏറ്റവും ഗ്യാരണ്ടിയുള്ള നിക്ഷേപവും. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെലവിടുന്ന ഓരോ ചില്ലറ തുട്ടുമാണ് എന്ന് പറയുന്നത്. കെ എസ് ടി എ ഈ രണ്ട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കെ എസ് ടി എയുടെ അംഗങ്ങളുടെ വിയർപ്പിന്റെ വില സമാഹരിച്ചുകൊണ്ടാണ്. 500,000 രൂപ കെ എസ് ടി എ സംഭാവന നൽകി. ഈ പ്രദേശത്ത് അതിന്റെ മേൽനോട്ടം വഹിച്ച നേരത്തെ ശശികുമാർ പറഞ്ഞ അധ്യാപകൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, അവരൊക്കെ തന്നെ നാട്ടുകാരുടെ സഹായവും അഭ്യർത്ഥിച്ച് ഏതാണ്ട് 700,000 രൂപ ചെലവിട്ടുകൊണ്ടാണ് ഒരു വീട് പണി പൂർത്തിയാക്കി നൽകിയിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് അനുഭവേദ്യമാകുക എന്ന്. ആരാധനാലയങ്ങളിലല്ല ഈശ്വര സാന്നിധ്യം നമുക്ക് ദർശിക്കാനാവുക. ഒരു കഷ്ടപ്പെടുന്ന മനുഷ്യന് അവന്റെ പ്രയാസം അകറ്റി കൊടുക്കാൻ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും അത് നടത്തുമ്പോഴാണ് ദൈവ ചൈതന്യം അതിന്റെ സമ്പൂർണതയിൽ സ്ഫുരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധനാലയങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ നടത്തുക എന്നുള്ളതല്ല. പാവപ്പെട്ടവന് മനുഷ്യനെ സ്നേഹിക്കലാണ്, പടച്ചവനെ സ്നേഹിക്കൽ. മനുഷ്യനിലൂടെ അല്ലാതെ ദൈവത്തിലെത്താൻ വേണ്ടി കഴിയില്ല. മതങ്ങളെ ആ നിലക്കാണ് വ്യാഖ്യാനിക്കേണ്ടത്. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹമാണ്. ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ദൈവം പോലും നമുക്ക് പുറത്തു തരില്ല എന്നാണ് എല്ലാ യഥാർത്ഥ മതങ്ങളും വിശ്വാസങ്ങളും പറയുന്നത്. ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് നമുക്ക് ദൈവം പുറത്തു തരും. പക്ഷെ അയൽക്കാരനോട്, നമ്മളുടെ കൂട്ടത്തിൽ മനുഷ്യരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ 100 ആണ്ടുകൾ പാപമോചനത്തിന് അർത്ഥിച്ചാലും ദൈവം പുറത്തു തരില്ല എന്ന് അസന്നിഗ്ധമായി ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ പുറത്തു തരേണ്ടത് മനുഷ്യനാണ്. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അയാൾ എനിക്ക് പുറത്തു തരണം. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ദൈവസങ്കല്പവും. അതിൽ നിന്നൊക്കെ മാറി ആചാരാനുഷ്ഠാന ബന്ധിതമായിട്ടുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് മനുഷ്യൻ മർമ്മസ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷനായത്. ഓരോ മനുഷ്യരും ഭൂമിയിലെ ദൈവത്തിന്റെ അംബാസഡർമാരാണ്. ഒരു അംബാസഡർ മറ്റൊരു അംബാസഡറെ അപമാനിച്ചാൽ ആധുനിക കാലത്ത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം അപമാനിക്കുന്നതിന് തുല്യമാണ്. 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള പെട്ടെന്നുള്ള കാരണങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. ഒരു ഭരണാധികാരിയെ, ഒരു അംബാസഡറെ അപമാനിച്ചു, കൊലപ്പെടുത്തി, അതാണ് ലോകയുദ്ധമായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടത്. അംബാസഡർ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഈ ലോകത്ത് ഓരോ മനുഷ്യനും ഓരോ അംബാസഡറാണ്. ഒരു അംബാസഡർ മറ്റൊരു അംബാസഡറെ അപമതിച്ച് സംസാരിക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല, അവനെ വിഷമിപ്പിക്കാൻ പാടില്ല, അവന്റെ അവകാശം കവർന്നെടുക്കാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് വിശ്വാസങ്ങൾ പരിചയപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതുമെങ്കിൽ അത്തരമൊരു വിശ്വാസമാണ് ഈ നാടിനും സമൂഹത്തിനും അഭികാമ്യമായിട്ടുള്ളത്. കെ എസ് ടി എ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാം അതൊരു മാതൃകയാണ്. ഏത് ഓഫീസുകളും ഏത് ആരാധനാലയങ്ങളും മനുഷ്യന്റെ പ്രയാസം വന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുടേതാവണം. അല്ലാതെ ഓഫീസുകളാണ്, പാർട്ടി കേന്ദ്രങ്ങളാണ്, ആരാധനാലയങ്ങളാണ്,
എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ സജനങ്ങളാകാത്ത കണ്ണുകളാണ് നമ്മളുടേതെങ്കിൽ നമ്മളൊരു മനുഷ്യനാകാൻ ഇനിയും ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് ഉറപ്പിക്കുക. മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് പിടയുന്നില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു പക്ഷെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും. പലരുടെയും വിചാരം സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായമാണ്. ആളുകൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കി സാമ്പത്തിക ശേഷിയുള്ളവരെ തേടിപ്പോകും. അതല്ല സഹായം. ഞാൻ ഈ അടുത്ത് CPIM ഒരു ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ പോയി. സത്യത്തിൽ എനിക്ക് ആ വീടിന്റെ താക്കോൽദാന ചടങ്ങിലെ കാര്യങ്ങൾ മനസ്സിലായപ്പോ ഉണ്ടായ മതിപ്പ് ചെറിയതല്ല. അവിടുത്തെ ചെറുപ്പക്കാർ, പാർട്ടി അനുഭാവി, ഒന്നിനും ആ വീടുണ്ടാക്കുന്നതിന് ലേബർക്ക് ഒരു ചാർജ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഒരു വലിയ സഹായം.